കാലിന് പോലും വേണ്ട. എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കും, അവിടെ ചിലപ്പോൾ കാലരം പറഞ്ഞുവിടും ഇയാൾ. അതാണ് ഇയാൾ എന്നിട്ട് അവിടെ കയറിയിരിക്കും ചിലപ്പോൾ. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ഇയാളെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ പുതിയൊരു സംഘടനയും കൂടി ഇറങ്ങിയിട്ടുണ്ട്, KSSF. അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെയുണ്ട്? അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് ഗാർഡിനെ കണ്ടു. വൈറ്റ് ഗാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ്, ഇതൊക്കെ കുറെ എണ്ണം. ഇതുകൂടാതെ DYFI ഇവരുടെ SDP കണ്ടു. ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം. ഇന്നലെ രാവിലെ മുതൽ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിന്റ് ചെയ്ത് പിടിച്ചു, വേഗം പിടിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. റിസ്ക് ഉള്ള മേഖലയാണ്. മോഹൻദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് പറയും, അതായത് മോഹൻദാസ് എന്ന് പറയുന്ന ക്രിമികീടം ഇത് പറയും, അയാൾക്ക് മാത്രമേ ഇത് പറയാൻ കഴിയുള്ളൂ. അയാൾക്കേ പറയാൻ കഴിയുള്ളൂ, വേറൊരാൾക്ക് പോലും പറയാൻ കഴിയില്ല. അപ്പോഴതിന് അടുത്തിരിക്കുന്ന ഒരുത്തിനെ കണ്ടോ നിങ്ങൾ? അവനാണെങ്കിൽ അവനങ്ങനെ ഒഴിച്ചു കൊടുക്കുക, എന്ത് എണ്ണി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കത്തട്ടെങ്ങനെ കത്തട്ടേ, കത്തട്ടെങ്ങനെ കത്തട്ടേ. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അർജുൻ്റെ ഒരു ഇത് മുതൽ നമ്മളെല്ലാവരും ഒരു പ്രത്യേക ദുഃഖത്തിലാണ്. അതായത് നമ്മളെല്ലാവരും TV മുന്നിലാണ്, ഊണിലും ഉറക്കത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരുപാട് ദിവസം. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെല്ലാവരുടെയും, അതായത് മനസ്സാക്ഷിയുള്ള ഒരാൾക്ക്, ഒരു ചെറിയ തോതിലേക്കും മനസ്സാക്ഷിയുള്ള ഒരാൾക്ക് ഇത്രയും ദിവസമായിട്ട് വെള്ളം ഇറങ്ങത്തില്ല. അതാണ് നിങ്ങൾക്കൊരു രസം കഴിഞ്ഞു. ഇന്നലെ ഇപ്പോഴേ ആ ഒരു കൊച്ചിൻ്റെ ചിത്രം വന്നില്ല, ആ ഒരു കൊച്ചിനെ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നത്, ആ കൊച്ചിൻ്റെ കണ്ണുകളിലുള്ള ഭയം കണ്ടില്ല? അതായത് നല്ല രീതിയിൽ മഴ നനഞ്ഞ് ആ കാലിലൊക്കെ മുറിവൊക്കെ പറ്റിയിട്ട് ആ ഒരു, പിന്നെ എന്താ പറയുക, നമ്മളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രക്ഷിച്ച ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ ആ കിടക്കുന്ന കാണുമ്പോഴില്ലേ ശരിക്കും ചങ്ക് പടഞ്ഞു പോകാറുണ്ട്. അപ്പം അങ്ങനെ മനുഷ്യന്മാരെല്ലാവരും ഒരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കുമ്പോഴേ ഇയാൾ ചിരിക്കുകയാണ്, ഈ മനുഷ്യൻ ചിരിക്കുകയാണ്. ഈ ചിരിയുണ്ടല്ലോ, ഈ ചിരി ഇയാൾക്ക് മാത്രമേ കഴിയുള്ളൂ. അത് ഇയാളും ഇയാളെ പോലുള്ള കുറച്ച് ടീമില്ലേ, ഇവർക്ക് മാത്രമേ കഴിയുള്ളൂ, വേറൊരാൾക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇയാളെ നമ്മൾ വിമർശിക്കാനോ അല്ലെങ്കിൽ ഇയാളെ നമ്മൾ കുറ്റം പറയാനോ തെറി പറയാനോ ഒന്നും പോയിട്ട് ഒരു കാര്യവുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നികൃഷ്ട ജീവികൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെ പിന്നെ എന്താ പറയണ്ടത്, സംഘടനയായാലും എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് അന്നത്തെ ദിവസം മുതലേ അഹോരാത്രം പണിയെടുക്കുകയാണ് അവിടെയുള്ള ഒരുപാട് സഹോദരങ്ങൾ. അത് ഇന്ത്യൻ പിന്നെ ആർമി ആയാലും എയർഫോഴ്സ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേക സംഘടനകളുടെ ഓരോരോ യുവജന സംഘടനകളുടെ മീളോ പറയുന്ന സംഘടനകളില്ലേ, അവരൊക്കെ രാവ് പകൽ കൈ മെയ് മറന്ന് പണിയെടുക്കുകയാണ്. എന്നിട്ട് ഇയാൾക്ക് ഇവിടുന്ന് ചിരിയാണ്. കാരണം എന്താ, ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു പുഴുക്കുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പിന്തുണയ്ക്കുന്ന കുറേ നാറികളുണ്ട്, മനസ്സിലായി? അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. ഇയാളെ പിന്തുണയ്ക്കുന്ന കുറച്ച് ടീമുകളുണ്ട്, ഇവർക്കിതേ കഴിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് വേറെ ഒരു വസ്തുവും കഴിയില്ല. അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുന്നത് ഇവന്മാർക്ക് അസൂയയാണ്. ഇവന്മാർക്കൊന്നിനും കഴിയാതെ കൊണ്ടാണ് അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഇതുപോലെ ദുഷിപ്പിങ്ങനെ വിളമ്പിക്കൊണ്ടേയിരിക്കുന്നത്, മനസ്സിലാക്കണം. ഇതിന് ഇയാളെ ഒരിക്കലും നമ്മൾ തെറി പറയരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ ആർക്കും വേണ്ട. ഇതിന് നേരത്തെ ഒരാൾ പറയുന്ന പോലെ കാലിന് പോലും വേണ്ട. എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കും, അവിടെ ചിലപ്പോൾ കാലരം പറഞ്ഞുവിടും ഇയാൾ. അതാണ് ഇയാൾ എന്നിട്ട് അവിടെ കയറിയിരിക്കും ചിലപ്പോൾ. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ഇയാളെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ പുതിയൊരു സംഘടനയും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇയാളിങ്ങനെയാണ്, ഇയാളുടെ സ്വഭാവം ഇതാണ്, മനസ്സിലായ? അതായത് ഇയാൾ പിന്നെ എന്താ പറയേണ്ടത്, ഇതൊരു മനുഷ്യനാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇതിങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുപോലെ ഈ ദുഷിപ്പ് വിളമ്പിയിട്ട് അതിൻ്റെ അകത്ത് കിട്ടുന്ന കവന്നക്കി ജീവിക്കുന്ന ടീമുകളാണ്, ഈ കവന്നക്കി ജീവിക്കുന്ന ടീമുകൾ, മനസ്സിലാക്കണം. അപ്പോൾ ഇയാൾ പറയൂ ഇത്, കാരണം ഇത്രയും വലിയൊരു ദുരന്തം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അവിടെ എല്ലാവരും ചെയ്യുന്ന സേവനങ്ങൾ, എന്തൊക്കെയാ സേവനങ്ങൾ ആൾക്കാർ ചെയ്യുന്നത്? എന്നിട്ട് ഇവനെ പോലെയുള്ള ദുഷിപ്പുള്ള മനുഷ്യന്മാർ എന്തൊക്കെ ചു, ഇവനെയൊക്കെ എന്താ നമ്മൾ പറയേണ്ടത് നിങ്ങളൊന്ന് പറയാറുണ്ട്? ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യൻ ഈ നൂറ്റാണ്ടിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല.
കാരണം ഇതുപോലെയുള്ള കുറച്ച് ടീമുകളുണ്ട്, ഇവനെ പോലെ തന്നെ ഉണ്ട്. ഈ അതൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്ത് പറയാൻ പേടിച്ചിട്ടാണ്. എന്താണെന്ന് അറിയാം, ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഭാര്യ വരെ എടുത്തിട്ട് അലക്കി കളി കടന്നെ. ഇതിന് പിന്നെ വീടും കുടിയൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അതായത് വീട്ടുകാർ വരെ എടുത്തിട്ട് അലക്കി കളയോ? അതുകൊണ്ട് കുറയണം ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ എന്തെല്ലാം പറയുന്ന നിങ്ങൾക്കറിയാം, എന്തൊക്കെ പറയുന്നറിയോ? കാരണം ഇവന്മാർക്ക് ഇതൊന്നല്ല വേണ്ടത്. ഇവന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തങ്ങ് തീരണം. അത് ഇവന്മാരുടെ ഇതാണ്. അത് ഇവരെ പാർട്ടിക്കാരും ഇവരെ പാർട്ടിക്കാർ തീർന്നു കഴിഞ്ഞാൽ ഇവർക്ക് കുഴപ്പമില്ല. കാരണം ഇവരപ്പോഴും ചിരിക്കും ഇതേപോലെ. അതാണ് ഏറ്റവും വലിയ രസോ. ഇപ്പം ഇയാളുടെ പിന്നെ ഇയാൾ പറയുന്നില്ലേ, ഇയാളുടെ പാർട്ടിക്കാരും അവിടെ പിന്നെ മരിച്ചിട്ടുണ്ട്, എന്നാലും ഇയാളിങ്ങനെ ചിരിക്കും. അത് ഇയാളൊരു ഹോബിയാണ്. ആ ഒരു ദുഷിച്ച മനസ്സില്ലേ, ആ മനസ്സിൻ്റെ ഉള്ളിൽ മുഴുവൻ പുഴുവാണ്. ആ പുഴു ഇങ്ങനെ നാറ്റം പിടിച്ചിട്ടില്ലേ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കും അവിടുന്ന്. അതാണ്. ഇവനൊക്കെ ഒന്നും ഒരിക്കലും ചാവാൻ പാടില്ല, ഇവനൊന്നും മരിക്കാൻ പാടില്ല. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 120 വയസ്സ് വരെ ഇങ്ങനെ ജീവിക്കണമെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ബോധവും ഇതും ഇല്ലാതെ നരകിച്ച് ഒന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോവേ എന്ന് പറയണം. അതുവരെ ജീവിക്കണം ഇവൻ. ഇവനൊന്നും മരിക്കരുത് പെട്ടെന്നൊന്നും. കാരണം ഇവനൊക്കെ അനുഭവിച്ച് ചാവണം. അപ്പോഴും മാത്രമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ അപ്പോഴും മാത്രമേ ചിന്തിക്കുകയുള്ളൂ. കെട്ടെന്ന കിടപ്പിൽ ഇവനൊക്കെ ഇതാകണമായിരുന്നു. എല്ലാവരും പറയുന്നില്ലേ, കാലന് പോലും വേണ്ടാന്ന്, ഒരിക്കലും വിളിക്കരുത്. കാരണം ഇവനെ അങ്ങനെ വിളിക്കുകയേ ചെയ്യരുത്. ഇവൻ 125 വർഷം ജീവിക്കണം. അതാണ് വേണ്ടത്. മനസ്സിലെ 125 വർഷം ജീവിക്കണം ഇവൻ. എന്നാൽ മാത്രമേ ഇവനിങ്ങനെ വെച്ചാൽ അപസാന ഇവൻ തന്നെ സ്വയം ശപിക്കണം ഇവനാ. മനസ്സിലാക്കണം. അപ്പോഴത്തെ ഓരോ ആൾക്കാർ അനുഭവിക്കുന്ന വേദന, ഓരോ കുഞ്ഞുങ്ങൾ, അതാണ് നമുക്ക് ഈ പ്രയാസങ്ങൾ കാണുന്നത്. കുഞ്ഞുങ്ങളെ കാണാതായപ്പോഴാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ അവരുടെ സ്വപ്നങ്ങളെ തകർന്ന്, എല്ലാം തകർന്ന് തരിപ്പണായിട്ടിരിക്കുന്ന ജനങ്ങളാണ് അവിടെ. അവിടെ ഒരു കൈ സഹായത്തിന് ഓടിയെത്തിയ ആൾക്കാരെയാണ് ഇവൻ പറയുന്നത്. മനസ്സിലാക്കണം. ഒരു കൈ സഹായത്തിന് ഇവൻ്റെ അജണ്ട എന്താണ്? ഒരാൾ പോലും സഹായിക്കാൻ പോകരുത്. അപ്പിട്ടക്കെട്ടെന്നിങ്ങനെ നിലവിളിക്കണം. നിങ്ങൾക്കറിയാലോ, അതായത് ഒരു സംസ്ഥാനം പോലും കാണാത്ത തരത്തിലുള്ള സഹായ പ്രവാഹങ്ങളാണ് വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ഇവന് ചൊറിച്ചലുകളും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ പിന്നെ ആൾക്കാരുള്ളവർക്ക് ഇന്നും എവിടെയും ഇതുപോലെയുള്ള സംവിധാനങ്ങളില്ല. ഈ കേരളത്തിൽ നല്ല രീതിയിൽ വയനാടിനെ നമ്മൾ വീണ്ടെടുക്കും, നമ്മൾ വയനാടിനെ ചേർത്ത് നിർത്തുവിടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജനലക്ഷങ്ങൾ, അതായത് മലയാളി സമൂഹങ്ങൾ, അതുപോലെ തന്നെ കർണാടകയിലും തമിഴ്നാടായാലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക മാധ്യമങ്ങൾ വരെ എല്ലാവരും സപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പോഴിത് ഇവനെ പോലെയുള്ള കുറച്ച് പുഴുക്കുത്തുകൾ, ഇവന് ബുദ്ധിയില്ല, ഇയാളിങ്ങനെ ആയിപ്പോയി. ആലോചിച്ച് നോക്കണം. മറ്റൊരുത്തനല്ലേ അവർ അടുത്തിരിക്കുന്ന, അല്ല അവനെങ്കിലും കുറച്ചൊരു മൂളിണ്ടാവില്ലേ, അവൻ പറഞ്ഞു കൊടുക്കണ്ടേ? അങ്ങനെ പറയരുത്. നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മനസ്സിന് വെച്ചോ, എന്നാലും പറയില്ല. കാരണം എന്താ അറിയാം, അവൻ ഇവൻ്റെ അനിയനാണ്. കാരണം ഇവൻ്റെ കാലശേഷം ആരെങ്കിലും വേണ്ടേ? ഒരാൾ വേണ്ടേ? കാലശേഷം ഒരാൾ വേണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള ഒരാളാണ്. അമ്മാതിരി തോന്നിവാസല്ലേ പറഞ്ഞത്? എന്തൊരു വൃത്തികെട്ട മനസ്സാണ്. ഓ, കഷ്ടം തോന്നി മനുഷ്യനെ കാണുമ്പോൾ. കഷ്ടം അതാണ്. ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറയും, എൻ്റെ ഒരു സുഹൃത്ത് അയാൾ RSS-കാരനാ, ആ ചെങ്ങായി എന്നോട് പറയും, എന്ത് ചെയ്യാനടോ, ഇതുകൊണ്ടല്ലേ ഇവിടെ പച്ച പിടിക്കാതെ നമ്മളിന്ന്. എനിക്ക് ചിരിയാന്ന് വന്നു, ഞാൻ എന്ത് പറയാനാന്നായിരുന്നു, ആലോചിച്ചോക്കണായിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ, ഈ വീഡിയോ എല്ലാവർക്കും വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം വളരെ സങ്കടത്തോടു കൂടിയാണ്. അതായത് അവിടെ കൈ മെയും മറന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും, അതായത് ഒരു കല്ല് മാറ്റുന്ന ആൾക്കാരായാലും പോലും അതും സന്നദ്ധ പ്രവർത്തനം തന്നെയാണ്. എല്ലാവർക്കും ബിഗ് സല്യൂട്ടാണ് നൽകുന്നത്. ഇതുപോലെയുള്ള പുഴുക്കുത്തുകളുടെ വാക്കുകൾ കേൾക്കാനേ പാടില്ല. ജനകോടികൾ നിങ്ങളുടെ കൂടെയുണ്ട്. അത്രയേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.